എന്താണ് എഴുന്നേക്കാൻ ലേറ്റ് ആയില്ലേ? ഇത് സ്ഥിരമുള്ള പരിപാടിയാണ് എല്ലാവർക്കും. അപ്പൊ ഇത് നമുക്ക് മാറ്റണ്ടേ? ഈസി ആയിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയാമോ? നമ്മളെ അലാം ഉണ്ടല്ലോ, നമ്മളുടെ കൈന്റെ അടുത്ത് വെക്കാതിരിക്കുക, നമ്മൾ ഓപ്പോസിറ്റ് ഉള്ള അപ്പുറത്തെ സൈഡിലോ അല്ലെങ്കിൽ ദൂരെ മേശയിലോ കൊണ്ടുപോയി വെക്കുക. എപ്പോഴും സൈഡിൽ കൊണ്ടെന്ന് വെച്ചാൽ ഈ സ്നൂസ് അടിച്ചിട്ട് നമ്മൾ പിന്നെയും പിന്നെയും കിടന്നുറങ്ങും. നമുക്ക് കറക്റ്റ് സമയത്ത് എഴുന്നേക്കാനും പറ്റില്ല, നമ്മുടെ ആകെ പ്ലാൻ തെറ്റും. പിന്നെ ഒരു കാര്യം, നല്ല നല്ല പാട്ടുകൾ വെക്കുക കേട്ടോ. നല്ല കേൾക്കുമ്പോ അപ്പൊ തന്നെ ചിക് എന്ന് പറഞ്ഞ് എഴുന്നേക്കാൻ പറ്റുന്ന ഒരു പാട്ട് നന്നായിട്ട് വെക്കുക. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം എപ്പോഴും നേരത്തെ എഴുന്നേക്കാണെങ്കിൽ ഒരുപാട് സമയം ബാക്കി ഉണ്ടാവും, നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റും. വർക്കൗട്ട് ചെയ്യാനോ? എനിക്ക് ശരിക്കും വർക്കൗട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ സമയമില്ലെന്നേ. ശരിക്കും സമയം ഉണ്ടെങ്കിൽ ഞാൻ വർക്കൗട്ട് ചെയ്താണ്. നല്ല ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ സമയമില്ല. അല്ല, എന്താ പറഞ്ഞ സമയമില്ലെന്നാ? ടി വി കാണാൻ സമയമുണ്ടല്ലേ. എന്താ കാണാൻ പോണേ? ഭ്രമണ സീരിയലാ. ആ സീരിയലിൽ ആണ്, അരമണിക്കൂർ ഉണ്ടല്ലോ. ജസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ടിംഗ് ഒക്കെ ചെയ്തൂടെ. അരമണിക്കൂർ എക്സസൈസും ആകും, സീരിയലും കാണാം. ഉണ്ടോ സമയമില്ല എന്ന് പറയരുത്, കണ്ടെത്തണം അല്ലേ. ഓ മോ, ഞങ്ങള് ഭയങ്കര ഡല്ലായിന്നേ. എല്ലാം ചെയ്യണമെന്നുണ്ട്, പക്ഷെ സമയമില്ല. നമ്മുടെ വീട്ടിലുള്ള എനിക്ക് അറിയാം, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കിട്ടാൻ പറ്റുന്നു, പക്ഷെ സമയമില്ല. എന്താ ചെയ്യാ? സമയമില്ലേ. സമയമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേ, ഒരു ഡേ ക്രീമും ഒരു നൈറ്റ് ക്രീമും വാങ്ങിക്കുക, എന്നിട്ട് ഡെയിലും നൈറ്റിലും യൂസ് ചെയ്യുക. പക്ഷെ വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ കെമിക്കൽ ഫ്രീ ആയിരിക്കണം. മാക്സിമം കെമിക്കൽ ഫ്രീ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക, ഓക്കെ. എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ക്രീം കണ്ടോ, മാമാർത്തിൻ്റെ. ഇത് വന്നിട്ട് ഡേ ക്രീമാണ്. പിന്നെ വാങ്ങിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാം ശ്രദ്ധിച്ച് വാങ്ങിക്കണം. ഇപ്പം ഇതിലാണെന്നുണ്ടെങ്കിൽ ഇത് പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണ് കേട്ടോ. അത് മാത്രമല്ല, ഇത് കെമിക്കൽ ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്, സിലിക്കൺ ഫ്രീ ആണ്. പിന്നെ മൊറിംഗ ഓയിലും പോമഗ്രനേറ്റ് ഓയിലും ഉണ്ട്. ഈ മൊറിംഗ ഓയിലും പോമഗ്രനേറ്റ് ഓയിലും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഉണ്ടായ ഡാമേജ് അങ്ങോട്ട് മാറ്റും. അത് മാത്രമല്ല, കൊളാജൻ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഭയങ്കര സിമ്പിളാണ്. ഇങ്ങനെ എടുക്കുക, നന്നായിട്ട് മുഖം വാഷ് ചെയ്യുക, നന്നായിട്ട് ഇത് ഫേസിൽ നിന്ന് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുക. ദാറ്റ്സ് ഇറ്റ്. എന്നിട്ട് നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ മേക്കപ്പോ എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് പുറത്തേക്ക് പോകാവുന്നതാണ്. സിമ്പിൾ ആണ്, ഒട്ടും സ്റ്റിക്കി അല്ല. ഏത് സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാം. അങ്ങനെ കുറെ നല്ല കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് നൈക്കയിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ്. ഈസി. അപ്പൊ അതെ, ഇതാണ് നമ്മുടെ നൈറ്റ് ക്രീം. ഈ നൈറ്റ് ക്രീമിന്റെ പ്രത്യേകത, ഞാൻ ഡേ ക്രീമിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഹൈപ്പോ അലർജിക് ആണ്, പാരബൻ ഫ്രീ, സിലിക്കൺ ഫ്രീ ഒക്കെയാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിൽ ഡേസി ഫ്ലവർ ഉണ്ട്. ഡേസി ഫ്ലവർ എന്ന് ശരിക്കും വേണം നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യാനായിട്ട് ഒരു കെമിക്കൽ ഉപയോഗിക്കാം, ഹൈഡ്രോക്വിനോൺ. ശരിക്കും ഹൈഡ്രോക്വിനോണിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഡേസി ഫ്ലവറിന്റെ എക്സ്ട്രാക്ട് എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇതിൽ സാഫ്രൻ എണ്ണുണ്ട്. അപ്പൊ ശരിക്കും സ്കിൻ ലൈറ്റൻ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഈ ഒരു ക്രീം. പിന്നെ അത് മാത്രമല്ല, ഫേമിംഗ് കൂടി ഉണ്ട്. അതായത് സ്കിന്നിനെ ശരിക്കും രാത്രിയാണ് റിപ്പയർ ചെയ്തിട്ട് ഫേം ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം കൂടി ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഈ ഒരു ക്രീം. അപ്പൊ രാത്രി കിടക്കണേനും മിനിമം ഒരു ഹാഫ് ആൻ അവർ മുമ്പെങ്കിലും ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് നന്നായിട്ട് മസാജ് ചെയ്യണം. എന്നിട്ട് ബാക്കിയുള്ളത് ഇതാ, കഴുത്തിലും കൂടി ഒന്ന് തേച്ചോ കേട്ടോ. ഇതിപ്പോ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, വീട്ടിലുള്ളത് തന്നെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ തിരക്കാണ്, സമയമില്ല എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുമാതിരി ഒരു ക്രീം നല്ലത് വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ സമയമില്ല എന്ന് പറഞ്ഞിട്ട് സ്കിൻ കെയർ ചെയ്യാതിരിക്കരുത്. വിശപ്പുണ്ടായിട്ടില്ല, പക്ഷെ ആ പിള്ളേർക്ക് കൊടുക്കാൻ എടുക്കാൻ അവർക്ക് ബാക്കി വെച്ച് ഞാൻ എന്താ ബാക്കി കഴിക്കാം. എങ്ങനെയാ ഭക്ഷണം നമ്മൾ കഴിക്കാൻ കളയാൻ പാടുണ്ടോ? അല്ല, നീയില്ലേ തടി കുറയണില്ല എന്ന് പറഞ്ഞിട്ട് ഈ യൂട്യൂബ് ചാനലായ ചാനൽ മുഴുവനും എങ്ങനെ തടി കുറയ്ക്കാന്നുള്ള വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നീ കഴിച്ച സാധനം ഉണ്ടല്ലോ, ഇതുമാതിരി എല്ലാ ദിവസവും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ വെറുതെ വേസ്റ്റ് ആക്കി കളയണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ബോഡിയിലേക്ക് അനാവശ്യമായിട്ട് നമുക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരുന്ന തടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊങ്ങി വരും. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പിന്നെ വണ്ണം കുറയണില്ല, വണ്ണം കുറയണില്ല എന്ന് പറഞ്ഞിട്ട് നല്ല കാര്യം ഉണ്ടാവും. അപ്പൊ അതിനൊരു മാർഗ്ഗേ ഉള്ളൂ, നമ്മളുടെ വീട്ടിലല്ലേ ഭക്ഷണം ഉള്ളത്. അപ്പൊ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിലും ഹസ്ബൻഡിന് കൊടുക്കാനാണെങ്കിലും കുറച്ചാദ്യം എടുക്കുക, കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം അധികം കൊടുക്കുക. അല്ലാതെ നേരത്തെ തന്നെ പാത്രം നിറച്ചെടുത്തിട്ട് അവര് ബാക്കി വെച്ചില്ലെങ്കിൽ ഹസ്ബൻഡോ വീട്ടുകാരോ ബാക്കി വെച്ചിട്ട് അത് നമ്മൾ കഴിക്കാനിരിക്കുന്ന എന്തിനാ അല്ലേ. അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്, ഇനി കുറച്ച് ഭക്ഷണം എടുക്കുക, എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇട്ട് കൊടുത്താ പോരെ അല്ലേ. ഓ, സ്കിന്നൊക്കെ അങ്ങ് വല്ലാതെ ഡ്രൈ ആയിരുന്നേ. എപ്പോഴും വിചാരിക്കും മോയ്സ്ചറൈസർ ഇടണം, മോയ്സ്ചറൈസർ ഇടണം എന്ന്. എനിക്കറിയാട്ടുന്നത്, പക്ഷെ എവിടെയാ സമയം. അതുകൊണ്ട് വന്ന് നോക്ക്, സ്കിന്നൊക്കെ ആകെ ഡ്രൈ ആയി വരണ്ടിരിക്കുക. സമയമില്ലേ മോയ്സ്ചറൈസർ ഇടാൻ പോലും സമയമില്ലേ കുളി കഴിഞ്ഞിട്ട്. സമയമേ വേണ്ട, ഈസി ആയിട്ടുള്ളൊരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മള് ലാസ്റ്റ് കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം,
അത് ചിലർ ഷവറിലാണെങ്കിൽ ഷവർ ഓഫ് ചെയ്യുക, എന്നിട്ട് ഒരു മഗ്ഗില് വെള്ളം എടുക്കുക ഒരു മഗ്ഗോളം. എന്നിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ, ഇപ്പോൾ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ, ബദാം ഓയിൽ ഇത്രയും കോസ്റ്റ്ലിയാണ്, വെളിച്ചെണ്ണ തന്നെ മതി. അതാ ഇത്രയും വെളിച്ചെണ്ണ എടുക്കുക, എന്നിട്ട് ഇതാ ഇങ്ങനെ നമ്മുടെ മഗ്ഗിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് മേത്തേക്ക് ഒഴിക്കുക. മേത്തേക്ക് ഒഴിക്കുമ്പോഴേക്കും ഫുൾ നമ്മളുടെ മെയിനിൽ ഈ ഒരു ഓയിൽ വരും. എന്നിട്ട് അത് കൈവച്ചിട്ട് ഇങ്ങനെ 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 തേച്ച് ഫുൾ ബോഡി ഒന്ന് തേക്കുക. എന്നിട്ട് ഒരു 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അതിന് പ്രത്യേകിച്ച് സമയം വേണ്ട. 1 മിനിറ്റിൽ നമ്മുടെ ഫുൾ ബോഡി കിഡിലിനായിട്ട് മോയ്സ്ചറൈസർ ആകും. അപ്പം പിന്നെ നിനക്ക് ഇനി സമയമില്ല എന്ന് പറയാൻ പാടില്ല കേട്ടോ. അറിയാമോ, നമ്മൾ കിടക്കണേലും മിനിമം അരമണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ എടുത്ത് മാറ്റി വെക്കുക. കാരണം മൊബൈല് കണ്ണില് ആ ലൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. അത് നമ്മുടെ ടോട്ടലി എല്ലാ ലൈഫിനെ തന്നെ ശരിക്കും ബാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീഡിയോയും എല്ലാ കാര്യങ്ങളും നിങ്ങൾ പകലുണ്ടോ അല്ലെങ്കിൽ ഉറങ്ങണേന് ഒരു 1-2 മണിക്കൂർ മുമ്പ് കാണുക. പക്ഷെ അരമണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ എടുത്ത് മാറ്റി വെക്കുക. അങ്ങനെ ശീലിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ടഫ് നടക്കാൻ വരും. ഒരു മോഡിയാണ്, എന്താണെന്ന് അറിയില്ല, ആകെ കൂടി ഒരു നെഗറ്റീവാണ് എപ്പോഴും. എന്താന്ന് അറിഞ്ഞോളെ, എന്താ ഇങ്ങനെ ചെയ്യാ, എന്താന്ന് എനിക്കറിയില്ല. ഒരു കാരണമില്ല, അത് ഭയങ്കര നെഗറ്റീവ് അടിക്കലാന്ന്. ഒന്നും ചെയ്യാൻ തോന്നില്ലയോ? അതെ, നെഗറ്റീവ് അടിക്കണ്ട, അതിന് ഇതൊന്നും കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ നിങ്ങളുടെ നെഗറ്റീവും ഒക്കെ മാറിയിട്ട് നല്ല കിടിലൻ ആറ്റിറ്റ്യൂഡ് വരും നിങ്ങൾക്ക്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. രാവിലെ എഴുന്നേക്കുമ്പോ ഷോ എന്ന് പറഞ്ഞിട്ട് എത്ര നിങ്ങൾ മൂഡൌട്ട് ആണെങ്കിലും, പിറ്റേ ദിവസം നിങ്ങൾ രാവിലെ എഴുന്നേക്കുമ്പോ എത്ര മൂഡൌട്ട് ആണെങ്കിലും, എന്ത് ഡൗൺ ആണെങ്കിലും, സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് എ സ്മൈൽ, ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് ഒരു നന്ദിയോടെ തന്നെ ഒരു ലൈഫ്, ഒരു മോർണിംഗ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ബെഡിൽ നിന്ന് എഴുന്നേക്കുമ്പോ ജസ്റ്റ് എന്താണ്, നിങ്ങൾ ഒരു ജീവനുണ്ട്, നിങ്ങളുടെ ശരീരത്തിന് ജീവനുണ്ട്. വെൻ അത് നിങ്ങൾ ഇങ്ങനെ തൊട്ട് നോക്കേ, നമ്മൾ എഴുന്നേക്കുമ്പോ ഒരു ഒരു സ്മൈൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ചിരിക്കുക ബോഡിയുടെ അടുത്ത്. ഓക്കെ, സോ നീ ഇന്നും ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്, ഇന്ന് രാവിലെയും എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് അതിന് ഒരു താങ്ക് യു എന്ന രീതിയിൽ നമ്മുടെ ബോഡിനോട് അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിനോട് ഒന്ന് നന്ദി പറയുക. ഓക്കെ, അപ്പോൾ എന്താണ് ആ ഒരു ഡേ എങ്ങനെയും ആയിക്കോട്ടെ. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ആ ഡേ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് അതിനെ നേരിടാനുള്ള ഒരു ശക്തി അല്ലെങ്കിൽ ആ ഒരു ഒരു എന്താണ് പോസിറ്റീവ് എനർജി നമുക്ക് ആ ഒരു 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 മേ ബി ഒരു ഒരു മിനിറ്റ് മതി നല്ല കാര്യങ്ങൾ ഒന്ന് വിചാരിച്ച് ദൈവത്തിനോട് നന്ദി പറഞ്ഞ് അല്ലെങ്കിൽ സ്വയം അങ്ങനെ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരുണ്ടാകാം, അങ്ങനെയുള്ള ഒരു ജസ്റ്റ് ബോഡിനോട് ഒന്ന് നന്ദി പറഞ്ഞിട്ട് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, ഓക്കെ, ഞാൻ എന്താണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാണ്, ഭയങ്കര ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ അത് ഉണ്ടാക്കും. ഓക്കെ, ഇപ്പൊ എനിക്ക് നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്ഥാനത്തായിരിക്കില്ല, നിങ്ങൾ സ്വപ്നം കണ്ട ഒരു സ്ഥാനത്തായിരിക്കില്ല. പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ആ ഒരു നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് മൊമെന്റിൽ അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ടേണിംഗിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് നിങ്ങളുടെ ലൈഫ് മാറാം. അത് ഒരിക്കലും മാറില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ മറ്റേ എലൻ ഷോ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും, കാണാറുണ്ടോ ആരെങ്കിലും? അപ്പൊ എലൻ പറഞ്ഞ പോലെ ശരിക്കും കീപ് സ്വിമ്മിങ്, ശരിക്കും നമ്മൾ സ്വിം ചെയ്തുകൊണ്ടേ ഇരിക്കുക ലൈഫിൽ, എപ്പോഴെങ്കിലും എന്നെങ്കിലും ആ ഒരു തീരത്ത് എത്തും, ഉറപ്പാണ് ആ കാര്യം. അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നിങ്ങളുടെ ലൈഫിലും മാറ്റം ഒന്നുമില്ല. ഓക്കെ, നിങ്ങൾ ഏറ്റവും പൊട്ട സിറ്റുവേഷനിലാണ് എങ്കിലും നിങ്ങൾ വിചാരിക്കുക നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു മന്തില് ആ ഒരു ടേണിംഗ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഓക്കെ, അത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ആ ഒരു ടേണിംഗ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അപ്പൊ ആ ഒരു ടേണിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നിങ്ങളുടെ എവറി ഡേ നിങ്ങൾ ആ ഒരു ടേണിംഗ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എവറി ഡേ പ്രിപ്പയർ ആയിട്ടിരിക്കുക. ഓക്കെ, പിന്നെ ഒരിക്കലും നിങ്ങൾ ആരാണോ അത് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ അങ്ങനെ തന്നെ വരാം. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഒരു സെൽഫ് റെപ്രസെൻറ്റേഷൻ എന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇത് ആയിട്ട് ഇങ്ങനെ ഈ ഒരു ടോട്ടൽ അപ്പിയറൻസിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ടൈം ഒരടിപൊളി വീഡിയോ കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.